അപ്പോൾ ഞങ്ങൾ എൻ്റെ ഇച്ചക്കുട്ടനെ സ്കൂളിൽ ചേർത്താൻ പോകുകയാണ് കേട്ടോ. ചേർത്തി, പക്ഷെ അവിടെ നിന്ന് പ്രവേശനോത്സവമല്ല, ഇപ്പോൾ വേറെ സ്കൂളിൽ നിന്ന് പുതിയ സ്കൂളിലേക്ക് മാറുകയാണ്. അപ്പോൾ നല്ല വേർപ്പുണ്ട്. അപ്പോൾ ആദ്യ ദിവസം അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചക്കുട്ട റംസാനാ ഇച്ചക്കുട്ടനെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അല്ലോ, ഞാൻ ആദ്യമായിട്ട് ഗേൾസ് സ്കൂളിൽ പോണത്. ഇവിടെ എങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് അറിയാട്ടോ. പോയിട്ട് കാണാം. എനിക്കെന്താ പറയണ്ടെന്നൊന്നും അറിയില്ല. എന്നാലും എന്റെ കുട്ടിനെ ഇന്ന് സ്കൂളിൽ പോകുമ്പോ എല്ലാവരും അനുഗ്രഹിക്കുക അല്ലേ. എന്റെ മക്കളിലൊക്കെ എല്ലാവരും പഠിക്കാൻ, നല്ലോണം പഠിക്കാനും മിടുക്കി ആവാനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് ട്ടാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഇച്ചക്കൂട്ടൻ റെഡി ആയിട്ട് പോവുകയാണ്. അപ്പോൾ അവളുടെ കൂടെ ഞാനും പോകണ്ട. അപ്പോൾ എൻ്റെ കുട്ടി വണ്ടിയിൽ കയറുന്നതൊക്കെ എടുക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആദ്യമായിട്ട് പോവല്ലേ സ്കൂളിലേക്ക്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തു കേട്ടോ. പിന്നെ റംസാൻ്റെ സ്കൂളാണ് അടുത്ത്. അപ്പോൾ ആദ്യം അവനെ കൊണ്ട് ആക്കാമെന്ന് വിചാരിച്ചു. അവൻ പിന്നെ കഴിഞ്ഞ വർഷം പഠിച്ച ആ സ്കൂളിൽ തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ അവനക്ക് കുഴപ്പമില്ല. അവനെ എൻ്റെ ഉള്ളിൽ കൊണ്ടാക്കി ടീച്ചറെടുത്ത് പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പരിപാടിക്ക് നമുക്ക് നിൽക്കാൻ സമയം കിട്ടില്ല. അതാണ് അവൻ്റെ സ്കൂള്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇച്ചക്കൂട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, എം എൽ എനെ വെയിറ്റ് ചെയ്ത് ഈ ഇവരെ NCC കാഡറ്റ്സും അതുപോലെ അവിടുത്തെ കുട്ടികളൊക്കെ കാത്തിരിക്കണ ആ സമയത്താണ് ഇച്ചമ്മാൻ്റെ ആ എൻട്രി കേട്ടോ. അപ്പോൾ എല്ലാവരും അവർ നവാഗതർക്ക് സ്വാഗതം എന്നുള്ള ആ ഒരു ഒരു കടലാസിൽ എഴുതിയിട്ട് ആ ഒരു ഇതൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഷെയ്ക്കാൻ്റും ഒക്കെ കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. പിന്നെ ഞങ്ങൾ ഇപ്പുറത്ത് എത്തിയിട്ട് പിന്നെ അതാ MLA വരികയാണ്. അപ്പോൾ MLAനെ എല്ലാവരും വരവേൽക്കാൻ വേണ്ടി ചെണ്ടമേളവും ബാൻഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ കണ്ടില്ലേ, അവളുടെ കയ്യിൽ അതുണ്ട് എല്ലാവരും കൊടുത്തത്. അപ്പോൾ അവളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ അവളുടെ ക്ലാസ്സിൽ, അവളുടെ ഏതാ ക്ലാസ് എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് കൊണ്ടിരുത്തിയിട്ടാണ് ഞങ്ങൾ വന്നത്. വരുമ്പോൾ ഒരു ഏകദേശം ഒരു 11:30 ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞതും ഒരു ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് നല്ല ഒരു മഴ പെയ്തു കേട്ടോ. കുറേ ദിവസമായി പാലക്കാട് ഭാഗത്ത് മഴയില്ല. അത് ശരിക്കും വേനൽക്കാലം പോലെ തന്നെ. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും നല്ല വെയിൽ. സ്കൂളിലൊക്കെ പോണ സമയത്ത് നല്ല വെയിലായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര ചൂടുണ്ടായിരുന്നു. വേർത്ത് ഒലിക്കായിരുന്നു എൻ്റെ മക്കളും ഞാനൊക്കെ. അപ്പോൾ ഉച്ചയായപ്പോഴാണ് കുറച്ച് സമാധാനം ആയത് കേട്ടോ. എന്താ വെച്ചാൽ നല്ല ഒരു മഴയായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് കുറച്ചൊന്ന് തണുത്തത്. കാരണം കുറേ ദിവസമായി മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു. ഉച്ചയ്ക്ക് മഴ പെയ്തപ്പോൾ നല്ല സമാധാനമായിട്ടാ. പിന്നെ അങ്ങനെ കുറേ ഒരു മണിക്കൂറോളം ഈ മഴ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സന്തോഷമായി. ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ മഴയുണ്ടായിരുന്നു. ഈ പാലക്കാട് മാത്രം എന്താ മഴയില്ലാത്തതെന്ന് പറഞ്ഞിട്ട് മഴ വന്നാലും കുറ്റം വന്നില്ലെങ്കിലും കുറ്റം എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിക്ക് കേട്ടോ. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് കുറേ നേരം അതൊക്കെ ആസ്വദിച്ചു. ആ സമയത്ത് കപ്പ പുഴുങ്ങണമായിരുന്നു, പക്ഷേ ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 4 മണി ചായൻ്റെ ആ സമയമൊക്കെ ആവട്ടെ എന്ന് വെച്ചിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ തന്നതായിരുന്നു ഉമ്മ ഈ കപ്പ. അപ്പോൾ അന്ന് പുഴുങ്ങാൻ സാധിച്ചില്ല. ഈ സ്കൂളിലേക്ക് മക്കളെ ഒരുക്കണതിൻ്റെ ആ തിരക്കുണ്ടാവുമല്ലോ, കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കണതിൻ്റെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ. അപ്പോൾ അത് കാരണം അത് പുഴുങ്ങിയില്ല. അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ അത് ഒന്ന് പുഴുങ്ങിയെടുത്തപ്പോൾ നല്ല മഴ ഒക്കെ തോർന്ന ആ ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളം അങ്ങനെ ഒറ്റ ഒറ്റി ഇലയിൽ നിന്നൊക്കെ അങ്ങനെ വെള്ളം അങ്ങനെ ഒറ്റ ഒറ്റി വീഴിക്കൊണ്ടിരിക്കണ ആ സമയത്താണ് കേട്ടോ പിന്നെ കപ്പ പുഴുങ്ങാൻ തോന്നിയത്. അപ്പോൾ കപ്പയൊക്കെ ഇതാ പുഴുങ്ങി നന്നായിട്ട് ചമ്മന്തിയൊക്കെ അരച്ച് ചായയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ അതൊന്ന് വാഴയിലൊക്കെ വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാമെന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോഴേക്കും ക്ഷമയില്ല. അപ്പോഴേക്കും കപ്പയും പുഴുങ്ങിയത് ഒന്ന് കാണിച്ചു കൊടുക്കുക, അപ്പോഴേക്കും നീ കഴിക്കണമെന്നൊക്കെ ഒക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ കപ്പ പുഴുങ്ങി അവിടെ വെച്ചാൽ പിന്നെ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേറെ വെയിറ്റ് ചെയ്യാനൊന്നും അവിടെ അക്രാന്ത്. അപ്പോൾ അതൊക്കെ കൂട്ടിയവർ കുറച്ച് നേരം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രസം ഒന്ന് കാണാം. അപ്പോൾ ഗൈസ് ഇതാ ഞങ്ങൾ ഇതാ ചായയും പിന്നെ കപ്പയും അല്ലേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചമ്മയൊക്കെ നല്ല പോളിങ്ങാണ്. റംസാൻ ഇതാ സ്കൂൾ വിട്ട് വന്നിട്ടേ ഉള്ളൂ.
ഇതാ ഞാനും ചായ കുടിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കപ്പയാണ് സ്പെഷ്യൽ കേട്ടോ. അപ്പൊ നിങ്ങളുടെ അവിടെ എന്താണ് സ്പെഷ്യൽ? അപ്പൊതാ ഈ ചമ്മന്തിയും കൂട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഒരു ഹായ് പറയാം എല്ലാവരും. സൂപ്പർ ആയിട്ടുണ്ട്. സ്കൂളിൽ പോയ വിശേഷങ്ങൾ പറയും. എക്സ്പ്രഷൻ ഒന്നുമില്ല. എവിടെ കാണിക്കും മകം? കണ്ണു ചെയ്യുമ്പോ അപ്പൊ കഴിച്ചുകൊണ്ട് കാണാല്ലേ. കേക്കുണ്ടോ അവിടെ? ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. ചട്ടിയെ കൊണ്ടുവന്ന് വെച്ചിരിക്കാം. ചായ വിട്ടൊരു പരിപാടി ഇല്ല. അല്ല അവൻ തകർച്ചയായി കാണിക്കണം. പക്ഷെ മഴയും കൂടെ വേണമായിരുന്നു അല്ലേ ചേച്ചിക്കുട്ടാ? ഒരു ആ വൈബ് കിട്ടുള്ളൂ അല്ലേ. എന്താ ചെയ്യാ, മഴയില്ല. ഉച്ചക്കപ്പ ഏത് പോയി മഴ. ഇത് ഞങ്ങൾ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് ഇന്നലെ വീഡിയോ എടുത്തപ്പോൾ ഇടാൻ മറന്നു. നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. മഴ പെയ്യും പെയ്യില്ല എന്നുള്ള ആ ഒരു രീതിക്ക് നിൽക്കണ ഒരു സമയത്ത് ഞാൻ ഇക്ക വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല രസമാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മഴ ആ സമയത്തുള്ള കാഴ്ച കാണാനായിട്ട്. ചായ കൂടിയൊക്കെ കഴിഞ്ഞു വിളിച്ചിക്കോട്ടാ. എന്നിട്ട് ഞങ്ങൾ ഇതാ ഞങ്ങളുടെ അവളത് മാറ്റി വെച്ചിട്ടില്ല. അവൾ സ്കൂൾ വിട്ട് വന്നാൽ പറഞ്ഞാൽ മാത്രം മാറ്റി വെക്കും, പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ മാറ്റി വെക്കില്ല. അരച്ചിക്കട്ടാ. എന്താ കളർ കുറഞ്ഞിരിക്കുന്നത്? എന്താണ് അവലേ, ഒരു ഇരുട്ട് ഫീൽ ചെയ്യണ ഇല്ലച്ചിക്കുട്ടാ. റംസാനും ഇവിടെ നോക്ക്, എന്ത് കളിയ കളിക്കാൻ പോണിച്ചോ ഇച്ചോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ തൊട്ടിട്ടുള്ള കാര്യങ്ങൾ. കുറച്ചൊക്കെ ഞാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചും കൂടെയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. നമ്മളിപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുമ്പോൾ അതിൻ്റെ ഓരോരോ തിരക്കുകളും കാര്യങ്ങളും കാരണം കുറച്ചൊക്കെ മിസ്സായി പോകുമല്ലോ. നമുക്കിപ്പോൾ അവിടെ പോയിട്ട് ഏതാ ക്ലാസ് എന്നും അറിയാണ്ട് ഇവിടെ ആദ്യമായിട്ടല്ലേ സ്കൂളിൽ ചേരുന്നത്. അപ്പോൾ ഏതാ ക്ലാസ് എന്നൊന്നും അറിയാണ്ട് അതൊക്കെ അറിയിച്ച് കൊടുത്ത് ക്ലാസ്സിലിരുത്തി കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. ചെറിയ കുട്ടിയല്ലേ, എൽ കെ ജിയിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളൊക്കെ? അല്ല സ്കൂളും ക്ലാസ്സും പറഞ്ഞു കൊടുക്ക് പേരൊക്കെ. ഒന്ന് ഷിക, ഒന്ന് ഫിദ. പിന്നെ ഇഷ്ടപ്പെട്ട എന്റെ കൈ തല്ലാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാക്കണില്ലടി നീ. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ പുതിയൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിനേക്കും ബൈ ടാറ്റാ. ബൈ ബൈ. അവൾക്ക് പണി ഒരുക്കിയിട്ട് വേണം വേറെ കളിക്കാൻ പോകാനേ, ഫോൺ വേണം പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാട്ടെ ഗൈസ്. അതിൽ കൂടെ പോണ ആൾക്കാരൊക്കെ നമ്മൾ നോക്കി കളിയാക്കുന്നു. റംസാനി ഹായ് പറയണാ, എന്നിട്ട് നിർത്താനാണ്. ബൈ. അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.